ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ആറൻ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായ ഒരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അതിനായിട്ട് ഞാനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കി തരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മുട്ടയാണ് എടുക്കുന്നത്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മുട്ടയിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് മുട്ടേൻ്റെ ചെവിയൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബട്ടർ പേപ്പറിൽ നെയ്യൊക്കെ തടവി അതിൽ വെച്ചിട്ടുണ്ട്. ഈ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ 5 മിനിറ്റ് മുന്നേ തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ബേക്കിംഗ് ട്രേ വെക്കാനായിട്ട് ഒരു റിംഗ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബേക്കിംഗ് ട്രേ ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്ക് 25 to 35 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടോയെന്ന് ഈ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതൊരു പപ്പടക്കോലി വെച്ചൊന്ന് കുത്തി നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് പോകാൻ വേണ്ടി ഒന്ന് പുറത്തെടുത്ത് വെക്കാം. ഇപ്പം ഇതാ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ലൈന് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതേ നമ്മുടെ പഞ്ചസാര ലൈന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിതിൽ 4 സ്പൂണ് ക്രീമാണ് എടുക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ലൈന് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീസറിൽ കുറച്ച് സമയം വെക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ചൂടൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് വേറെ പാത്രത്തിലേക്ക് കമത്തി കൊടുക്കാം. ഒട്ടും തന്നെ ചൂടില്ല. ഇനി ഇതിൻ്റെ അടിയിൽ വെച്ച ബട്ടർ പേപ്പർ ഒന്ന് എടുത്തു മാറ്റാം. എന്താ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. എന്താ നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. ഇനി നമുക്കിതൊന്ന് ലെയറായിട്ട് മുറിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊങ്ങി വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതെ നമ്മുടെ കേക്ക് ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ക്രീം തേച്ച് കൊടുക്കാം.
ആദ്യം നമുക്ക് പ്ലേറ്റിൽ ക്രീം തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ലെയറിലായിട്ട് ഷുഗർ ലൈനി തേച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് ക്രീമും കൂടെ തേച്ച് കൊടുക്കാം. ഇതേപോലെ ബാക്കി രണ്ടെണ്ണം കൂടെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ലെയറും കൂടി ക്രീം തേച്ചെടുക്കാം. ഇനി കാർഡ് വെച്ചൊന്ന് സെറ്റ് ആക്കി എടുക്കാം. ഇപ്പൊ നമ്മുടെ കേക്ക് ക്രീമൊക്കെ തേച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ചെറിയൊരു ഡെക്കറേഷൻ പണിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കേക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ.